മാതൃഭൂമി ന്യൂസും ആക്സിസ് മൈ ഇന്ത്യയും ചേർന്ന് നടത്തിയ സർവേ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നത് മഞ്ചേശ്വരം ഇത്തവണ ബിജെപിക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ബിജെപിയുടെ മണ്ഡലമാണ് മഞ്ചേശ്വരം. കഴിഞ്ഞ തവണ അവിടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് വെറും 89 വോട്ടിന് മാത്രമാണ്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറിമറിയുകയാണ്. മഞ്ചേശ്വരം UDF-ന് ലഭിക്കുമെന്നാണ് മാതൃഭൂമി ന്യൂസിൻ്റെ പ്രവചനം. എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് AKM അഷ്റഫ് അവിടെ വിജയിക്കുമെന്ന് പ്രവചിക്കുന്നു. വലിയ വോട്ടിൻ്റെ മാർജിൻ ഇല്ല എങ്കിൽ പോലും കഷ്ടിച്ച് UDF അവിടെ വിജയിക്കുമെന്നാണ് മാതൃഭൂമിയുടെ പ്രവചനം. കാസർഗോഡ് മണ്ഡലം UDF നിലനിർത്തുമെന്ന് മാതൃഭൂമി ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം പ്രവചിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLA എന്നെ നെല്ലിക്കുന്നാണ് ഇക്കുറിയും മത്സരത്തിന് ഇറങ്ങിയത്. UDF-ന് തന്നെ ആ സീറ്റ് ലഭിക്കുമെന്ന് മാതൃഭൂമി പ്രവചിക്കുന്നു. ഉദുമ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ CH കുഞ്ഞമ്പൂരിലൂടെ CPM മണ്ഡലം നിലനിർത്തും. കഴിഞ്ഞ തവണയും അവിടെ CPM-ൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഉദുമ എന്ന് വേണമെങ്കിൽ പറയാം. 3832 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ LDF-ൻ്റെ കെ കുഞ്ഞിരാമൻ ഉദുമയിൽ വിജയിച്ചത്. ഇത്തവണയും അട്ടിമറി വിജയത്തിലൂടെ CH കുഞ്ഞമ്പു അവിടെ സ്ഥാനം നിലനിർത്തും എന്ന് തന്നെ മാതൃഭൂമി പ്രവചിക്കുന്നു. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ LDF നിലനിർത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. സിറ്റിംഗ് MLA ആയ ഇ ചന്ദ്രശേഖരനാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി. അതുകൊണ്ട് കാഞ്ഞങ്ങാട് വീണ്ടും LDF-ലേക്ക് വരുന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ M രാജഗോപാൽ ഇത്തവണയും ജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. 16348 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂർ എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. പയ്യന്നൂരിലേക്ക് വരുമ്പോൾ TI മധുസൂദനിലൂടെ LDF വീണ്ടും സീറ്റ് നിലനിർത്തും. എം പ്രദീപ് കുമാർ UDF-ലെ അഡ്വക്കേറ്റ് KK ശ്രീധരൻ എന്നിവരാണ് പയ്യന്നൂർ മണ്ഡലത്തിലെ മറ്റ് സ്ഥാനാർത്ഥികൾ. അവിടെ പയ്യന്നൂരിൽ LDF-ൻ്റെ ഉറച്ച കോട്ട എന്ന നിലയിൽ LDF വീണ്ടും അവിടെ സീറ്റ് നിലനിർത്തുമെന്ന് മാതൃഭൂമി പ്രവചിക്കുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരു തർക്കവുമില്ലാതെ LDF-ൻ്റെ വിജിൻ വിജയിക്കും എന്നാണ് പ്രവചിക്കുന്നത്. കല്യാശ്ശേരിയും അത്തരത്തിൽ LDF നിലനിർത്തും. തളിപ്പറമ്പിലേക്ക് വരുമ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ വീണ്ടും അവിടെ ജയിക്കും, നിലനിർത്തും. LDF വീണ്ടും തളിപ്പറമ്പ് മണ്ഡലം നിലനിർത്തുമെന്നാണ് ഇപ്പോൾ മാതൃഭൂമി പ്രവചിക്കുന്നത്. ഇരിക്കൂറിലേക്ക് വരുമ്പോൾ ഇരിക്കൂർ UDF-ൻ്റെ ഉറച്ച മണ്ഡലമാണ്. മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സജീവ് ജോസഫ് വിജയിക്കുമെന്നാണ് സർവേ ഫലം തെളിയിക്കുന്നത്. അഴീക്കോടേക്ക് വന്നാൽ അഴീക്കോട് മത്സരം പ്രവചന അതീതമാണെന്നാണ് മാതൃഭൂമി പ്രവചിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നേരിയ മുൻതൂക്കം LDF UDF സ്ഥാനാർത്ഥികൾക്ക് പ്രവചിക്കുന്നു. KM ഷാജിയാണ് അവിടെ UDF സ്ഥാനാർത്ഥി. KV സുമേഷാണ് LDF സ്ഥാനാർത്ഥി. K രഞ്ജിത്ത് NDA വേണ്ടി മത്സരിക്കുന്നു. അഴീക്കോട് മണ്ഡലത്തിൽ ജനവിധി തേടുന്നത് ഈ മൂന്ന് പേരാണ്. 2016 തെരഞ്ഞെടുപ്പിൽ 2287 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് KM ഷാജി അഴീക്കോട് വിജയിച്ചത്. ഇത്തവണ കൃത്യമായി ഫലം പറയാൻ കഴിയുന്നില്ല. അത്രമാത്രം ഇഞ്ചോടിഞ്ച് ഭൂരിപക്ഷത്തിലാണ്, അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് അവിടെ നടക്കുന്നത്. കണ്ണൂർ മണ്ഡലത്തേക്ക് വന്നാൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെ വിജയിക്കും. LDF-ൻ്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമെന്ന് മാതൃഭൂമി പ്രവചിക്കുന്നു. ധർമ്മടത്തേക്ക് വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു തരത്തിലെ എതിർപ്പുമില്ലാതെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് മാതൃഭൂമിയുടെ പ്രവചനം. 63% വോട്ടുകൾ നേടിക്കൊണ്ടാണ് പിണറായി വിജയൻ ഇത്തവണ വിജയിക്കുന്നത് എന്നാണ് പ്രവചനം. ഇനി ഒരു സീറ്റ് കൂടി കണ്ണൂരിൽ ബാക്കിയുണ്ട്, അത് തലശ്ശേരിയാണ്. തലശ്ശേരിയിലും അട്ടിമറികൾക്ക് ഇടം കൊടുക്കാതെ AN ഷംസീർ വിജയിക്കുമെന്ന് സർവേ ഫലം പ്രവചിക്കുന്നു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അവിടെ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങളും കണക്കുകൂട്ടലുകളും ഒക്കെ ഉണ്ടായിരുന്നു. CO T നസീറിന് BJP പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. നസീർ അവസാനം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾ വന്ന തലശ്ശേരിയിൽ അസന്നിഗ്ധമായി തന്നെ LDF വിജയിക്കുമെന്നാണ് മാതൃഭൂമിയുടെ പ്രവചനം.